എന്തായാലും എല്ലാ ലൈറ്റും ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ എല്ലാ ലൈറ്റിനും എടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇത് ടോട്ടലി 6 ലൈറ്റാണ്, 1200 രൂപ കിട്ടിയത്. അപ്പോൾ ഒരു ലൈറ്റിന് എനിക്ക് 200 രൂപയേ ഒന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കാൻ പോകുമ്പോൾ, സിംഗിൾ ലൈറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നോർമലി ഇതൊരു 250 രൂപ റേഞ്ചിനാണ് നമുക്കൊരു ലൈറ്റ് കിട്ടുന്നത്. നമുക്ക് ഈ അത്യാവശ്യം ഗാർഡനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺഷീറ്റിൻ്റെ താഴെ കുറച്ച് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ. എന്നാലേ ഇത് ചാർജ് ആവുള്ളൂ. പിന്നെ ഇത് ഡയറക്റ്റ് എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഇരിക്കുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ നാൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ മഴവെള്ളമൊക്കെ ഇറങ്ങി ചീത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ എന്തെങ്കിലും ഒരു ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ വയ്ക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സോളാർ ലൈറ്റാണ്, 100 LEDs വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിളായിട്ടുള്ളതിൻ്റെ റിവ്യൂ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഓൾറെഡി ചാനൽ അവൈലബിൾ ആണ്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇത് അത്യാവശ്യം കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് കൂടുതൽ പീസ് വാങ്ങിച്ചിട്ട് വീടിൻ്റെ സൈഡിലേക്ക് വയ്ക്കാം, എന്നൊരു സെക്യൂരിറ്റി ലൈറ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞിരിക്കുന്നത് BK100 ആണ്. ഇത് സോളാർ വാൾ ലൈറ്റ്, വാൾ ലാമ്പാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ 6 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 6 എണ്ണമായിട്ട് വാങ്ങിച്ചപ്പോൾ ആമസോണിൽ നിന്ന് 1200 രൂപയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ഇതിൽ നമുക്ക് 1 എണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ലിഥിയം ആയൻ ബാറ്ററിയാണ് വരുന്നത്. അതായത് ബാറ്ററി ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് അവിടെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് വരുന്നതും സോളാർ പാനലിൻ്റെ വാട്ട്സും മറ്റു ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഒരു 1800 mAh ബാറ്ററി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം 1800 ഉണ്ടോ എന്നുള്ളത്. പിന്നെ 3 to 5 meters ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഓൾറെഡി നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 3 മുതൽ 5 meters വരെ അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, കുഴപ്പമില്ല. ആ ലൈറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് എന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു മാസം മുമ്പാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് 600 lumens ഉണ്ട്. ഓക്കെ, 100 LEDs ആണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ലൈറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു മാനുവലും പിന്നെ ഒരു ഫിഷർ സ്ക്രൂവും വരുന്നുണ്ട്. ഓക്കെ, ഇത് മൗണ്ട് ചെയ്യാനുള്ള. ഓക്കെ, ഇതിൽ 3 മോഡ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ മോഡ് എങ്ങനെ ചേഞ്ച് ചെയ്യണം ബാക്കി ഡീറ്റെയിൽസ് ആണ് ഈ മാനുവലിൽ പറയുന്നത്. ഓക്കെ, ഇത് ആ പാക്കേജിൻ്റെ പുറത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാനുവൽ വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്ത് ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ആണോ അതോ അതിൻ്റെ അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. കണക്ഷൻസൊക്കെ സെക്കൻഡ് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 6 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. 6 എണ്ണമായിട്ട് വാങ്ങിച്ചപ്പോൾ സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 250 രൂപ റേഞ്ച് 1 എണ്ണത്തിന് വില വരും. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇത് വെച്ച് ഇളക്കുന്നതിനെക്കാട്ടിലും എളുപ്പ പരിപാടിയുണ്ട്. ഇത് വെച്ച് ഇളക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഇതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഇളക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇത് ആക്ച്വലി 1000 രൂപയ്ക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ സ്ക്രൂ ഡ്രൈവർ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. ഇത് അത്യാവശ്യം 43 അറ്റാച്ച്മെൻറ്റ് വരുന്നൊരു സ്ക്രൂ ഡ്രൈവർ ആണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, ഓ, ബാറ്ററി ചില മോഡലുകളിലെ ബാറ്ററി ഔട്ട്ഡോർ പാറ്റേണിലായിരിക്കും, സോറി, ഈ സൈഡ് വ്യൂവിലായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു സെൻസറിൻ്റെ ബോർഡും ബാക്കി ഐറ്റംസും ആ ബോർഡിൽ വന്നിരിക്കുന്നു. പിന്നെ 1, 2, 3, 4 LEDsൻ്റെ ലൈറ്റും ഒരു ലിഥിയം അയൺ ബാറ്ററി ഡയറക്റ്റ് സ്ക്രൂ ഡയറക്റ്റ് മൗണ്ട് ചെയ്താണ് അത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് സോൾഡർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ചില മോഡലുകളിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്യാതെ വരുന്നൊരു മോഡലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ സോളാർ പാനൽ വരുന്നുണ്ട്, സൈഡിലായിട്ടുള്ള ലൈറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഓൺ ഓഫും മോഡ് ചേഞ്ചിങ്ങും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എന്തായാലും ബാറ്ററിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും ലിഥിയം 18650 സെല്ലാണ്. ഇത് എത്ര ആംപിയർ ആണെന്നുള്ള അറിയില്ല. അപ്പം ഒരു പക്ഷേ 1800 കാണുമായിരിക്കാം. നിങ്ങളിപ്പോൾ തുറന്നപ്പോൾ കണ്ടു വേണം. ഇതിൻ്റെ സൈഡിൽ വേറെ വാഷറുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്ക്രൂസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് വെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഭിത്തിയോട് ചേർത്ത് വെച്ചാലും ഇതുവഴി വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷെയ്ഡോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ, ഓക്കെ, ഇതിൻ്റെ ടോപ്പ് കവർ പാനൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. ഓക്കെ, ഇതാണ് മോഡ് 1. ഓക്കെ, ഇതിൽ എന്തെങ്കിലും മോഷൻ ഉണ്ടെങ്കിൽ ഇത് കത്തി നിൽക്കും.
അല്ലാന്നുണ്ടെങ്കിൽ അത് ഓഫ് ആവും. ഓക്കെ, ഇത് മോഡ് 2 ആണ്. മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിം ആണ്, ആൾറെഡി ഡിം ആയി നിൽക്കും. എന്തെങ്കിലും മോഷൻ വരികയാണെങ്കിൽ 15 സെക്കൻഡ് ഹൈ ബ്രൈറ്റിൽ കത്തും. ഓക്കെ, ഇനി അടുത്ത മോഡ്. അടുത്ത മോഡിൽ ഇത് ഈയൊരു വെട്ടത്തിൽ, അതായത് അറൗണ്ട് ഒരു 30% ബ്രൈറ്റ്നസ് ആണ്. ഈ 30% ബ്രൈറ്റ്നസ്സിൽ ഫുൾ ടൈം ഇതിൻ്റെ ചാർജ് തീരുന്നവരെ 30% ബ്രൈറ്റ്നസ് ആയിരിക്കും ഇതിൽ. ഓക്കെ, അതായത് മൂന്ന് മോഡ്, മോഡ് 1, ഓക്കെ, മോഡ് 2, മോഡ് 3. മോഡ് 2 എനിക്ക് തോന്നുന്നു 10% ബ്രൈറ്റ്നസ്സും, അത് കഴിഞ്ഞ് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഫുൾ ബ്രൈറ്റ്നസ്സും. മോഡ് 3 എപ്പോഴും ഒരു 30-50% ബ്രൈറ്റ്നസ്സിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഈ സെൻസർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഒരു 3 മുതൽ 5 മീറ്റർ വരെ കിട്ടുന്നുണ്ട്. ഞാൻ ആൾറെഡി ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൂടുതൽ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ നമ്മുടെ ഈ നടന്നു വരുന്ന വഴിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് വാങ്ങിച്ചത്. പിന്നെ ബാക്കി വീടിൻ്റെ സൈഡിൽ, അപ്പം ഇൻ കേസ് നമ്മൾ അത്യാവശ്യം വേറെ എന്തെങ്കിലും ലൈറ്റ് ഇട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ്. ഇതിപ്പോൾ മോഡ് 2 ഇരിക്കുന്നത്. ഓക്കെ, മോഡ് 2 ഇപ്പോൾ ചെറിയ വെട്ടത്തിലാണത് കത്തുന്നത്. എന്തെങ്കിലും ഒരു അനക്കം വരികയാണെങ്കിൽ ഇത് ഫുൾ ബ്രൈറ്റ് ആവും. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ബ്രൈറ്റ് ആവും. ഓക്കെ, നമുക്കിനി അടുത്ത മോഡ് നോക്കാം. ഇതിപ്പോൾ അടുത്ത മോഡാണ്. ഈ ഒരു 30-50% ബ്രൈറ്റ്നെസ്സിൽ ഇതെപ്പോഴും വർക്ക് ചെയ്യും. ഇതിൽ ജസ്റ്റ് മോഷൻ സെൻസർ ഓഫ് ആയിരിക്കും. അപ്പോൾ ഇനി ഫസ്റ്റ് മോഡൊന്ന് ട്രൈ ചെയ്യാം. ഇത് ഫസ്റ്റ് മോഡലാണ്. ഫസ്റ്റ് മോഡലിൽ എന്തെങ്കിലും മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത് ഓഫാണ്. എന്തെങ്കിലും അനക്കം വരുമ്പോൾ കത്തും. ഓക്കെ, ഫുൾ ബ്രൈറ്റ് കത്തും. ഇപ്പോൾ ഈ വന്നതിൽ ഈ ഒരെണ്ണത്തിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമേജിനായിട്ട് എന്തായാലും ഞാൻ ഈ 6 തിരിച്ചയച്ച് വരുന്നത് മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിത് തൽക്കാലത്തേക്ക് തിരിച്ചയക്കുന്നില്ല. ഇതിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആൾറെഡി ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആൾറെഡി ഇത് ചെക്ക് ചെയ്യുന്നൊരു 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് വന്നിട്ടൊരു 4 ദിവസത്തിൽ കൂടുതലായി. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഡിവൈസുകളും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു ക്രാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുവഴി വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഷെയ്ഡിലേ വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ഫിക്സോ എന്തെങ്കിലും വെച്ച് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം.